തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, അങ്ങനെ നടക്കുന്നുണ്ടെന്ന് പൊതുവേദിയിൽ ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കും എന്നത് നിലപാടിന്റെ പൊള്ളത്തരമാണെന്നും ഇത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത സഖായമെത്രാൻ മാർ തോമസ് തറയിൽ. യഥാർത്ഥ ഇരകളെ കണ്ടില്ലെന്ന് നടിച്ച് വേട്ടക്കാരെ മഹത്വവൽക്കരിക്കുന്ന നിലപാട് തീവ്രവാദത്തെ വളർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്ത് സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി നിലപാടെടുക്കാൻ ദേശീയ പാർട്ടികൾക്കും സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖമുണ്ടെന്നും ബിഷപ്പ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആക്ഷേപിച്ചാൽ ഒരു നടപടിയുമില്ല, തങ്ങളുടെ ജീവിതത്തെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുന്നുവെന്ന് കന്യാസ്ത്രീകൾ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയുമില്ല. 1500 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ആത്മാർത്ഥമായ അന്വേഷണവും ഇല്ല. കേരളത്തിലെ ക്രൈസ്തവർ എന്നും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനേ പരിശ്രമിച്ചിട്ടുള്ളൂ. ജാതിമത വർഗ വ്യത്യാസങ്ങളില്ലാതെ ഇന്നിവിടെ ജീവിക്കാൻ സാധിക്കുന്നതിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ആരെല്ലാം തമസ്കരിച്ചാലും മിഴിവോടെ പ്രകാശിക്കുന്നവ തന്നെയാണെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. ഉദാത്തമായ ആ സംസ്കാരത്തിന് കോട്ടം വരാൻ നാം ഒരിക്കലും സമ്മതിക്കില്ല. ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്, എല്ലാവരെയും നീതിപൂർവം പരിഗണിക്കുന്ന വ്യവസ്ഥിതിയിൽ സൗഹാർദ്ദം പുലരും. പ്രീണനങ്ങളും അവഗണനങ്ങളുമാണ് സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതെന്ന വാക്കുകളോടെയാണ് മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഓക്സ് ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി.